അമ്മേക്കുട്ടാ, എന്തോ സ്വർണമുഖിലെ എങ്ങനെയുണ്ടായി നമുക്ക് ചോദിക്കാം അല്ലേ? അതിനു മുന്നേ ധ്യാൻ ചേട്ടാ, ഓ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, ഈ ഡേറ്റൊന്നും കണ്ടിട്ടില്ല, കാണാറും പോകുന്നില്ല. ഓക്കെ, അപ്പൊ ചോദിക്കാം. സായി ചേച്ചി, അമ്മേയ, എന്തോ മാം? നന്നായിട്ട് പാടി. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു മാം. ആക്ച്വലി കണ്ണടച്ചിരിക്കുമ്പം അമ്മേനെ പോലത്തെ ഒരു കുഞ്ഞു ബാബ അവിടെ വന്നിട്ട് പാടുന്ന പോലെ അല്ല ഫീൽ ചെയ്തത്. വോയിസ് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള വോയിസ് ആണ്. താങ്ക് യു മാം. കണ്ണുകൂട്ടിയിരിക്കുമ്പം ശരിക്കും വലിയൊരാള് പാടുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. താങ്ക് യു മാം. ഈ പാട്ടിന് കൊണ്ട് എന്താണോ ജോൺസൺ മാഷ് ഉദ്ദേശിച്ച ആ ഒരു ഫീല്, അത് തീർച്ചയായിട്ടും അമ്മയുടെ വോയിസിലുണ്ടായിരുന്നു. എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പെർഫോമേഴ്സ് ആണ്. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പം നമ്മൾ എങ്ങനെ മൈക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരും അങ്ങനെ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മൈക്ക് ഹോൾഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ചില നേസൽ ടോൺസ് പാടുമ്പോൾ മാത്രം മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ആക്ച്വലി ചെയ്തതാണോ, അങ്ങനെ ട്രെയിൻ ചെയ്തതാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, അത് അറിയില്ല, അറിയാണ്ടാണ് ചെയ്തത്. പക്ഷെ അത് ആക്ച്വലി ആ നോട്ട്സ് കേൾക്കാൻ കുറച്ച് ഡിഫിക്കൾട്ട് ഉണ്ടാവും, ഈ ചില നേസൽ നോട്ട്സ്. അപ്പൊ ആ അത് എനിക്ക് ആക്ച്വലി ആ മൈക്കിന്റെ ഹാൻഡ്ലിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഹാപ്പി. ഹരിച്ചേട്ടാ, ഞാനിവിടെ നല്ല മാർക്ക് കിട്ടി വെച്ചിട്ടുണ്ട്. അമ്മയെ നല്ലതായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഓഫ് കോഴ്സ് ടഫ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു വോയിസിൽ, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഭയങ്കര സമാധാനത്തോടെ പാടി, ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു. ഒരു തിരക്ക് പിടിക്കാതെ ആ പാട്ടിന് വേണ്ട ഒരു സമാധാനമുണ്ട്. തിരക്ക് പിടിക്കുകയാണെങ്കിൽ അത് കയ്യിൽ പോകും. അത് ഭയങ്കര ഒരു ടെൻഷനൊന്നും അടിക്കാതെ ആ സോങ്ങിന് വേണ്ട പേഷ്യൻസോടെ പാടി, അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഇനി അങ്ങോട്ട് പോകുമ്പം അടിപൊളി പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സർ. എല്ലാവിധ ആശംസകൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക, അമ്മേ അടിപൊളിയാണ് അമ്മേ. താങ്ക് യു സർ. 100% ഇൻവോൾവ്ഡ് ആയിട്ടാണ് അമ്മയെ പാടിയത്. എനിക്കത് അമ്മയെ പാടിയത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് അമ്മയെ പാടിയത് കേട്ടോ. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഒരു ചില കടകൾ ഉണ്ടാവില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഷട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, തുറന്നു കഴിഞ്ഞാൽ അകത്ത് വലിയൊരു ഷോറൂം ആയിരിക്കും. അതുപോലെയാണ് ഈ പാട്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് മോള് പാടിയത്. ചെറിയ വളരെ ചെറിയ പിച്ച് ഔട്ട്സ് ഉണ്ട്, പക്ഷേ അഗൈൻ ഞാൻ പറയുകയാണ്, ഇതുപോലത്തെ ഒരു ഹെവി സോങ്, ഇറ്റ് ഈസ് എ ഹെവി സോങ്, അതൊരു ഹെവി സോങ് തന്നെയാണ്. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് മോള് പാടിയത്. നല്ല ശബ്ദം, കേട്ടിരിക്കാൻ ഭയങ്കര രസം, നല്ല സുഖം. എനിക്കിപ്പോഴും മോള് പാടുന്നത് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഒക്കെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഇനി അടുത്തത് നേരെ ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിച്ചിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓ, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ അമ്മയ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അയ്യോ, എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ പറയണ്ടത്? നന്നായി പാടി, അത് പറയണ്ടേ? വേറെ അതല്ല ഞാൻ ആദ്യമേ ചോദിച്ചത്. നന്നായി പാടി. താങ്ക് യു സാർന്ന്. ഓക്കേടാ, ബൈ.